ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും അല്ലൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ന്യൂജൻ ഐറ്റമായിട്ടാണ്. ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, നമ്മളെല്ലാവരും തിരഞ്ഞു നടക്കുന്ന നമ്മുടെ തന്തൂരി ചിക്കൻ. അപ്പം ഞാൻ തന്തൂരി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഓരോന്നും വേണ്ടതെന്താന്ന് പറയാതെ ഞാനത് അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുമ്പം പറയാം എല്ലാം എത്രത്തോളം ചേർക്കണം എന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ തന്തൂരി ചിക്കൻ ഇഷ്ടമാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനിത് വലിയ പീസ് ചിക്കൻ തന്തൂരിക്ക് എന്ന് പറഞ്ഞ് വെട്ടി വാങ്ങിച്ചതാണ്. വലിയ പീസാണ്, അങ്ങനത്തെ നാല് പീസ് എടുത്തിട്ടുണ്ട് ഞാൻ. നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്, നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കഴുകി വെള്ളം വാർത്ത് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ചിക്കനിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒരു ഓട്ടുള്ള പാത്രത്തിലിട്ട് നന്നായിട്ട് വെള്ളം വലിച്ച് കളയുക. എന്നിട്ടും നനവുണ്ടെങ്കിൽ ഒരു നല്ല തുണി എടുത്തിട്ട് ഒപ്പിക്കളയുക. തീരെ വെള്ളം പറ്റൂല. അപ്പം വെള്ളമില്ലാത്ത നല്ല വെള്ളമൊക്കെ ഉണങ്ങിയ ചിക്കനാണ്, നാല് പീസുണ്ട്. അതിലേക്ക് ഞാൻ ഓരോന്നായിട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ഇത് കാശ്മീർ ചില്ലിയാണ്, ഒരു രണ്ട് സ്പൂണുണ്ട് കാശ്മീർ ചില്ലി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും ഒരു സ്പൂണ് ഇഞ്ചിയുണ്ട്, ഒരു മുക്കാൽ സ്പൂണ് വെളുത്തുള്ളിയുണ്ട്, അത് ഞാൻ ചേർത്ത്. പിന്നെ ഇത് മല്ലിപ്പൊടിയാണ്, ഒരു അര സ്പൂണ് മല്ലിപ്പൊടിയാണ്. ഇത് നല്ല ജീരകമാണ്, ചെറിയ ജീരകല്ലേ, ആ ചെറിയ ജീരകമാണ്. നന്നായിട്ട് പൊടിച്ചിട്ട് ചേർക്കുക, എൻ്റെ അത്രത്തോളം പൊടിഞ്ഞിട്ടില്ല, നന്നായിട്ട് പൊടിച്ചിട്ട് ചേർക്കുക. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നല്ല ജീരകം, അതും ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇത് ബിരിയാണി മസാല, ഗരം മസാലയാണ്, ഒരു അര സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇത് കുരുമുളക് പൊടിയാണ്, ഒരു അര സ്പൂണ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് കസൂരി മേത്തിയാണ്, നമ്മുടെ ഫെനുഗ്രീക്കില്ലേ ഉലുവ ചെടീൻ്റെ, അപ്പോൾ ഉലുവച്ചെടീൻ്റെ ഇലയാണ്. അപ്പം ഇതും ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ ചോദിച്ചാൽ അവർ തരും ഉലുവ ചെടി അല്ലെങ്കിൽ ഫെനുഗ്രീക്ക്, കസൂരി മേത്തി. ഇത് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഞരണ്ടിയിട്ട് ചേർക്കുക, നന്നായിട്ട് കയ്യിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുക. പിന്നെ ഇതൊരു ഒരു പിഞ്ച് റെഡ് കളറാണ്, നല്ലൊരു അട്രാക്റ്റീവ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്തതാണ്. പിന്നെ വേണ്ടത് തൈരാണ്. തൈര് നല്ല ഗ്യാപ്പില്ലാത്ത നല്ല ക്ലോത്തിലിട്ട് വെള്ളം വാർത്തെടുത്ത തൈര്, അല്ലെങ്കിൽ ചെറിയ ഓട്ടുള്ള അരിപ്പേൽ വെച്ചിട്ട് അതിലെ വാട്ടർ കണ്ടൻ്റ് ഒക്കെ കളഞ്ഞ് നല്ല കട്ട തൈരാണ് ഇതിന് വേണ്ടത്. വെള്ളം തീരെ പറ്റൂല, വെള്ളം ഉണ്ടെങ്കിൽ നമ്മളിതിൽ മസാല പിടിക്കൂല, മസാല ഒക്കെ ഒഴുകിപ്പോവും. അപ്പം നല്ല വെള്ളം കളഞ്ഞ കട്ട തൈര് ഞാൻ അരിപ്പേൽ വെച്ച് വെള്ളം കളഞ്ഞതാണ്. ഒരു മൂന്ന് സ്പൂണിലധികം ഉണ്ട്, നാല് സ്പൂണ് തന്നെയല്ല, അത് ഞാൻ ചേർക്കുകയാണ്. ഞാൻ കുറേ നേരമായി അരിപ്പേൽ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞു. പിന്നെ വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ്, ഞാൻ ഈ ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു സ്പൂണ് സുർക്ക ചേർക്കുന്നുണ്ട്, ഒരു സ്പൂണ് മതി. ഈ സുർക്ക, നാരങ്ങ അങ്ങനത്തെ ഒക്കെ ചേർക്കുന്നത് നമുക്ക് ഈ ഇറച്ചിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഉപ്പും മുളകും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ രണ്ട് കാര്യങ്ങളും കൂടെ ഇതിലേക്ക് ചേർക്കാനുണ്ട്, ഒന്ന് മഞ്ഞപ്പൊടി, പിന്നെ ഒന്ന് സൺഫ്ലവർ ഓയിൽ. ആ മഞ്ഞപ്പൊടിയും സൺഫ്ലവർ ഓയിലും എങ്ങനെയാണ് ഇതിലേക്ക്, ഇത് രണ്ടും ഇതിന് വേണ്ട സാധനങ്ങളാണ്, അതെങ്ങനെയാണ് ചേർക്കുന്നതെന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം, ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ തേച്ച് പിടിപ്പിക്കാം. ചിക്കനിലൊക്കെ നന്നായിട്ട് മസാലകളൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഇനി മഞ്ഞപ്പൊടി ചേർക്കാനുണ്ട്. ആ മഞ്ഞപ്പൊടി എങ്ങനെയാണ് ചേർക്കുന്നത് ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ നമുക്ക് പോവാം. ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ പോവാണ്. ഒരു 2 2½ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 1/2 സ്പൂണ് മഞ്ഞപ്പൊടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഓഫ് ചെയ്തിട്ടേ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ മഞ്ഞപ്പൊടി നമ്മുടെ ചിക്കനിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. നമുക്ക് തിരക്കൊന്നുമില്ലെങ്കിൽ നമുക്ക് ഫ്രിഡ് പുറത്ത് വെച്ചാൽ മതി. എത്രയും സമയത്തോളം വെക്കുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇച്ചിരി തിരക്കുള്ളതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. പുറത്താണെങ്കിൽ ഒരു 2-3 മണിക്കൂർ വെക്കുക. അപ്പോൾ നമ്മുടെ ടൈമൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കനിലൊക്കെ നന്നായിട്ട് മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനുള്ള ടൈമൊക്കെ ആയി, പക്ഷേ എൻ്റെ കനൽ റെഡി ആയില്ല. കനലായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാക്കി ഞാനും കൂടെ കനൽ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്, കത്തുന്നേ ഉള്ളൂ. ഇത് കത്തി തീർന്നിട്ട് കനലാവണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ കനൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ ചിക്കൻ വെക്കാൻ പോവാണ്. ഞാനിത് ലോക്ക് ചെയ്യാണ്. ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കനലിൽ വെക്കുകയാണ്. അപ്പം ഞാൻ കനലിൽ വെച്ചിട്ടുണ്ട്. ചിരട്ടൻ്റെ കനലാണ്. നമ്മൾ ഒരു ഭാഗം റെഡി ആകുമ്പോൾ അടുത്ത ഭാഗം വെച്ച് കൊടുക്കണം. അപ്പം നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഒരു ഭാഗം ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് മറച്ച് വെക്കണം. ഇപ്പം ഏതായാലും ഞാൻ സെക്കൻഡ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തന്തൂരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് പുകച്ചെടുക്കാൻ പോവാണ്. അപ്പം ഞാനൊരു കുഞ്ഞ് പാത്രത്തിലേക്ക് ഇത്തിരി കനലിടുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ കനലുള്ള പാത്രം ഒന്ന് ഇതിനടിയിലേക്ക് വെക്കുകയാണ്. നമ്മളിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നല്ലൊരു പുക വന്നിട്ട് നല്ലൊരു പുക വരും. അപ്പം ഇതിന് നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ ഞാനിത് അതിനടിയിലേക്ക് നീക്കി കൊടുക്കുകയാണ്. ആ സ്മെല്ല് വന്നാൽ നമുക്കിതിൻ്റെ എല്ലാ സ്റ്റെപ്പും ഫിനിഷായി. അപ്പം നമ്മുടെ തന്തൂരി റെഡി ആയിട്ടുണ്ട്. ചിലരിത് പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് ഈ പുക കൊള്ളിക്കും. അപ്പം നമ്മുടെ തന്തൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. അപ്പൊ നല്ലൊരു സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടാവും എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീണ്ടും കാണാം. ഒരു അടിപൊളി ഒരു കിഡിലൻ റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ.